ഡിവൈഎഫ്ഐ സെമിനാറുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിശദീകരണത്തിന് ആ സി ഡി എസ് അധ്യക്ഷയെ ഒപ്പം കൂട്ടി യുവജന സംഘടനയുടെ വാർത്താ സമ്മേളനം. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടത്തിയ വിശദീകരണം നേതാക്കളും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള വാക്കുപൊരുലെത്തി. ഇടയ്ക്ക് പാളിപ്പോയ വാർത്താ സമ്മേളനം സൗഹൃദമായി തന്നെ ഒടുവിൽ അവസാനിച്ചു. സംസ്ഥാന സമ്മേളന വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തുടക്കം. ഇടയ്ക്ക് സി ഡി എസ് അധ്യക്ഷയുടെ ശബ്ദ സന്ദേശത്തിലേക്ക് കടന്നു. പത്താം വാർഡ് കോൺഗ്രസ് സംഘത്തിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നതെന്ന് നേതാക്കൾ. സംശയമുണ്ടെങ്കിൽ സി ഡി എസ് അധ്യക്ഷ വിശദീകരിക്കുമെന്ന് കെ യു ജിനീഷ് കുമാർ. മാധ്യമപ്രവർത്തകർക്കൊപ്പം വരുന്ന മിനി അശോകനിലേക്കായി ഇതോടെ ശ്രദ്ധ മുഴുവൻ. ശബ്ദ സന്ദേശം തന്റേതല്ലെന്ന് മിനി അശോകൻ ആവർത്തിച്ചു. മാധ്യമപ്രവർത്തകരുടെ സംശയങ്ങൾ പിന്നെയും ബാക്കി. ചോദ്യങ്ങളുടെ എണ്ണം കൂടിയതോടെ അപകടം മണത്ത നേതാക്കൾ ഇടപെട്ടു. സ്വരം കടുത്തു. നിങ്ങൾ പറയുന്ന പോലെ വരാതിരിക്കാം. അല്ലല്ല അല്ല, അതല്ല ഒരു സ്ത്രീയെ, അല്ലല്ല അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട. മാധ്യമപ്രവർത്തകരുടെ ചിലരും ഉടക്കുവെച്ചു. ചുരുക്കത്തിൽ 10 മിനിറ്റ് നേരം കലാപ കലുഷിതം. ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സന്ദേശം പോയി, അതാ നിങ്ങൾക്ക് വാർത്ത. ജനം ഇതെല്ലാം പരമപുച്ഛത്തോടെ തള്ളും. ഒടുവിൽ ചിരിപൊട്ടി. അരമണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം അവസാനിച്ചപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന് തുരങ്കം വയ്ക്കാൻ വർഗശത്രുക്കൾ നടത്തിയ ആസൂത്രിത നീക്കമാണ് ശബ്ദ സന്ദേശ നിർമ്മിതിയെന്നാണ് നേതാക്കൾ പറഞ്ഞുവെച്ചത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.